ദിലീപേട്ട, ചോദ്യമൊന്നുമല്ല, ഒരു ആരാധകന്റെ ഒരു ഇമോഷനാണ്. തിയേറ്ററിൽ ഞാൻ ഫസ്റ്റ് കണ്ട പടം ലയണാണ്. ഞാനന്ന് ചെറുതായിരുന്നു, എനിക്കറിയത്തില്ല. അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ ഇന്ന് വരെ എനിക്കറിയത്തില്ല, ഇനി അങ്ങോട്ടും അതെ ദിലീപേട്ടനായിരിക്കും. ദിലീപേട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, എന്നാന്നറിയത്തില്ല, വലിയൊരു ഇമോഷനാണ്. 2 മാസം മുമ്പ് ദിലീപേട്ടൻ പാലായിൽ ഒരു ഷൂട്ടിന് വന്നല്ലോ. അപ്പോൾ ദിലീപേട്ടനെ ഞാനൊന്ന് ബാംഗ്ലൂരിൽ നിന്ന് വീഡിയോ കോളൊക്കെ വിളിച്ചായിരുന്നു. അപ്പോൾ ദിലീപേട്ടൻ ഭയങ്കര കുറേ നല്ല വാക്കുകൾ, അതെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യം തന്നെയാണ്. എനിക്ക് ക്വസ്റ്റ്യൻ ഒന്നുമില്ല, നിങ്ങൾ പൊളിയാണ്, പൊളി മനുഷ്യനാണ്, അത്ര എനിക്ക് പറയാം. എനിക്കിപ്പോ ഞാൻ മൂഡ് ഔട്ട് ഒക്കെ ആണെങ്കിൽ പഴയ സിനിമകളില്ലേ, സി ഐ ഡി മൂസ, ഈവൻ മീനത്തിൽ താലിയിട്ടൊക്കെ, അതൊക്കെ എടുത്ത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആവും. അങ്ങനെയാണ്. അപ്പൊ എനിക്കിന്ന് ബേസിക്കലി ചോദിക്കാനുള്ളത് എന്താ വെച്ചാല്, ഇപ്പം ദിലീപേട്ടൻ ഇപ്പൊ പറഞ്ഞില്ലേ മായ മോഹിനി കുഞ്ഞിക്കുഞ്ഞൊക്കെ ചെയ്യുമ്പം ആ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. പക്ഷെ ഇപ്പം എന്താ ചാന്ത് തൊട്ട് അതൊക്കെ ചെയ്തതിൽ ദിലീപേട്ടനെ കുറച്ച് സ്ട്രെയിൻ അധികം തോന്നിയത് ഏതാണ്? സ്ട്രെയിൻ എടുത്ത് ചെയ്ത ഒരു കഥാപാത്രം ഏതാണ് ദിലീപേട്ടൻ? ചാന്തുമുട്ട് എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. അതൊരു ഞാണുമ്മ പോണ ഒരു കഥാപാത്രമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഇവരുടെ ഇമോഷൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇമോഷൻ ചെയ്യുന്നത് കറക്റ്റായില്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ അതിൽ നിന്ന് മാറാനെടുത്തൊരു സമയം. അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ഞാനൊന്ന് പേടിച്ചു. ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് ലാൽ ജോസിൻ്റെയും. ഞാൻ പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. കാരണം എൻ്റെ സ്വഭാവത്തിലും എൻ്റെ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ രാധ എന്നെ ഇങ്ങനെ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എന്നെ ഒന്നൊന്നര മാസം ഫോളോ ചെയ്യുക. അപ്പം എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ തന്നെ ആയി പോകും ഇനി. കാരണം എനിക്കിനി വേറെ വേഷമൊന്നും ചെയ്യാൻ പറ്റൂലേ എന്ന് പറയുന്ന വെച്ചാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എക്സസൈസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഞാൻ ചെയ്ത പടം എൻറ്റയർലി ഡിഫറെൻ്റ് ആയ പടം. ആ പടം ഇറങ്ങാൻ വൈകിയതാണ്. ഷൂട്ട് ചെയ്തത് സ്പീഡാണ്, ഒരു അത്ലറ്റിൻ്റെ വേഷമാണ്. അതിൻ്റെ ഒരു സീനിലും ഈ സ്ത്രൈണം എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മാക്സിമം അതിന് സ്ട്രഗിൾ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ചാന്തുകൂട്ടാണ് ഏറ്റവും വലിയ വിഷയം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് സ്പീഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് നിസ്സാക്കാം. അതിൽ എനിക്ക് ഈ ഓട്ടം ക്ലൈമാക്സ് റീലിൽ ഓടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് റിയലായിട്ട് കിട്ടിയത് സ്റ്റേറ്റും നാഷണലും ഓടുന്ന അത്ലറ്റ്സ് അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. അവർ നല്ല ഓട്ടവും. അവസാനം ഞാനും മരിച്ചു ഓടുകയാണ് ഇവരുടെ കൂടെ. അപ്പൊ ഓരോ സിനിമയും അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മളിത് ഈ പുതിയതായിട്ട് കിട്ടുന്നൊരു സാധനത്തിന്റെ കൂടെ ഇങ്ങനെ പോകുക എന്ന് പറയുന്നൊരു സുഖമുണ്ടല്ലോ. എനിക്ക് ഒന്നും ചോദിക്കാനില്ല. ദിലീപേട്ടനെ കാണാൻ വേണ്ടി ഇത്രേരം വന്നിരുന്നത്. 2 വയസ്സുള്ള ഒരു കുട്ടി എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നതിട്ട് ചുരിദാറൊക്കെ ഇട്ടതല്ല, സുന്ദരിയായിട്ട് കാണാൻ വേണ്ടി വന്നതാണ്. കൊച്ചി ഫോട്ടോ വെച്ചാണ് വീട്. ഞാൻ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ദിലീപേട്ടനെ കാണുക, ഫോട്ടോ എടുക്കുക, എന്നാലേ വീട്ടിൽ പോകുള്ളൂ. ഉറക്കിയിട്ടില്ല എന്നാണ് അമ്മ വിളിച്ചോണ്ടിരിക്കണേ നടന്നത്. ദിലീപേട്ടനെ ഒന്ന് ഹഗ് ചെയ്യണം. ദിലീപേട്ടൻ എന്റെ മുത്താണ്, ചക്കര. കെട്ടിയാനായിട്ട് എപ്പോഴും നല്ല പിടിക്കും. കെട്ടിയാനായിട്ട് നല്ല പിടിക്കുമ്പോ ആദ്യം ഞാൻ എന്റെ ഡി പി മാറ്റും. ദിലീപേട്ടനും കാവ്യ മാധവരും, അല്ലെങ്കിൽ ദിലീപേട്ടൻ മാത്രം ഇതിലേതെങ്കിലും ഒന്നാക്കും. ഫാൻസിൽ അസോസിയേഷൻ ഒന്നുമല്ല, ഒരു സാധാരണ സാധാരണ. നമുക്ക് ഏറ്റവും കൂടുതൽ പറയുമ്പോ പേരെന്താ പറയുക? സാഞ്ചസ്. സാഞ്ചസ് പുതിയൊരു പേരല്ലേ? സാഞ്ചസ് വലിയ അർത്ഥമൊന്നുമില്ല. ഒരു ടെന്നീസ് പേരാണ്. അപ്പച്ചനെ ഇഷ്ടപ്പെട്ടത്.